ചൊവ്വാഴ്ച ശിവശങ്കറിന് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും നിർണായകമാണ് ഏതായാലും ഭരണ സിരാകേന്ദ്രത്തിൽ നിന്നും ശിവശങ്കറിന് ഇറങ്ങുമ്പോൾ ശിവശങ്കറിന് ഇതാ ഇ ഡി നോട്ടീസ് വന്നിരിക്കുന്നു വിരമിക്കുന്ന ദിവസം തന്നെ ചോദ്യം ചെയ്യൽ തുടങ്ങുകയായി ലൈഫ് മിഷൻ കോഴ ഇടപാടിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി എം ശിവശങ്കറിന് ഇ ഡിയുടെ നോട്ടീസ് ചൊവ്വാഴ്ച കൊച്ചിയിൽ ഹാജരാകാനാണ് നിർദ്ദേശം കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിലാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് നേരത്തെ കേസിൽ സ്വപ്ന സുരേഷിന്റെയും സരത്തിന്റെയും യൂണിറ്റാക്ക് ഉടമ സന്തോഷ് ഷീപ്പന്റെയും മൊഴി ഇ ഡി രേഖപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ശിവശങ്കറിന് നോട്ടീസ് നൽകിയത് എന്നാൽ ചൊവ്വാഴ്ച താൻ വിരമിക്കുന്ന ദിവസമാണെന്ന് കാണിച്ച് സമയം മാറ്റി നൽകണമെന്ന് ശിവശങ്കർ ആവശ്യപ്പെട്ടിട്ടുണ്ട് യൂണിറ്റാക്കിന് ലൈഫ് മിഷൻ കരാർ ലഭിക്കാൻ ശിവശങ്കർ ഇടപെട്ടുവെന്നാണ് സ്വപ്ന ഉൾപ്പെടെയുള്ളവർ നൽകിയ മൊഴി ഇക്കാര്യത്തിലടക്കം ശിവശങ്കറിൽ നിന്ന് മൊഴിയെടുക്കും ലോക്കറിൽ നിന്ന് പിടിച്ചെടുത്ത പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ശിവശങ്കറിൽ നിന്ന് ഏതായാലും വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും നിർണായകമാണ് സ്വാഭാവികമായും ശിവശങ്കറിനെ ചോദ്യം ചെയ്യുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും വരും ദിവസങ്ങളിൽ കേരളത്തെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഏതായാലും തെളിവുണ്ട് തെളിവ് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്ന പല വിഷയങ്ങളിലും രംഗത്തുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ ശിവശങ്കറിനും ഇ ഡിയുടെ നോട്ടീസ് വന്നിരിക്കുന്നത് സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടായാൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായാൽ സ്വപ്ന സുരേഷ് അടക്കം ഈ വിഷയങ്ങളിൽ എന്തൊക്കെ പറയും എന്നതടക്കം കേരളം ഉറ്റുനോക്കുന്ന സമയമാണ് ന്യൂസ് ഡെസ്ക് ലെമൺ ന്യൂസ്